ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്രഹ്മാണ്ട ചിത്രങ്ങൾ മാത്രം അടുത്തിടെ ചെയ്തുകൊണ്ടിരുന്ന ലാലേട്ടൻ ഒരു ചെറിയ ചിത്രത്തിലേക്ക് എത്തിയ അനുഭവമാണ് സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ തോന്നിയത്. എന്നാൽ സിനിമയും അങ്ങനെ തന്നെയായിരുന്നു. സിനിമയ്ക്കായി ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവായപ്പോൾ സംവിധാനം ചെയ്തത് നവാഗതരായ ജി ബി ജോജു എന്നിവരാണ്. മോഹൻലാൽ തന്നെയാണ് സിനിമ മുഴുവൻ. ലാലേട്ടന്റെ എനർജി ലെവൽ ഒന്ന് പറയേണ്ടത് തന്നെയാണ്. മോഹൻലാലിനെ സിനിമയിൽ കാണാൻ തന്നെ വളരെ രസമായിരുന്നു. നമ്മളെ ഒരുപാട് ചെറിയ വലിയ സിനിമകളിലൂടെ വിസ്മയിപ്പിച്ച ലാലേട്ടന്റെ വിസ്മയം സ്ക്രീനിൽ കാണാൻ തന്നെ ഒരു രസമാണ്. അത് ഇട്ടിമാണിയും തന്നു. ഒരു കാലത്ത് നമ്മളെ ഏറെ ചിരിപ്പിച്ച രസിപ്പിച്ച ആ പഴയ ലാലേട്ടൻ അവതാരത്തിലേക്ക് തിരിച്ചു പോക്കാണ് ഈ ചിത്രമെന്ന് തോന്നിപ്പോയി. എല്ലാ അർത്ഥത്തിലും ഒരു ഫാമിലി എന്റർടൈനറാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ഈ സിനിമ. ഇട്ടിമാത്തനും ഇട്ടിമാണിയും അമ്മച്ചിയും ഒക്കെ വളരെ രസമായിരുന്നു. ഡബിൾ റോളാണ് മോഹൻലാൽ എത്തുന്നത്. തിയേറ്ററിലെ ആദ്യ ദിവസത്തിലെ ആദ്യ ഷോയ്ക്ക് ഫാമിലി പ്രേക്ഷകരുടെ സാന്നിധ്യം ശരിക്കും അത്ഭുതപ്പെടുത്തി. മോഹൻലാലിന്റെ ഇത്തരം വേഷങ്ങൾ കുടുംബ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയേക്കുന്ന ഇമ്പാക്ട് ആയിരിക്കാം ഫാമിലിയെ ഫസ്റ്റ് ഷോയ്ക്ക് എത്തിച്ചതെന്ന് തോന്നിപ്പോയി. എന്തായാലും കുടുംബ പ്രേക്ഷകർ ഫസ്റ്റ് ഡേ തന്നെ എത്തിയതോടുകൂടി സിനിമയുടെ അഭിപ്രായം ഇനി കൂടുകയുള്ളൂ, പ്രേക്ഷകരുടെ സാന്നിധ്യവും കൂടും. ഒരു ഫാമിലി എന്റർടൈനറായ ഈ പടം കുറച്ച് നല്ല മൊമെന്റ്സുകളും തമാശകളും ഒക്കെ ചേർന്ന ഒരു പാക്കേജ് പടമാണ്. ഒരു നല്ല ആദ്യ പകുതിയും ഇന്റർവെൽ ട്വിസ്റ്റും അതിനെ അപേക്ഷിച്ച് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന രണ്ടാം പകുതിയുമാണ് ചിത്രത്തിനുള്ളത്. എങ്കിലും എന്റർടൈൻമെന്റ് കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല ചിത്രം. ആദ്യ പകുതി തൃശൂർ സ്ലാങ്ങും മോഹൻലാൽ സിദ്ദിഖ് കോംബോയും ഒക്കെ ചേർന്നപ്പോൾ നല്ലൊരു എക്സ്പെരിമെന്റ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ലാലേട്ടനും ചൈനയും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ രസകരമായിരുന്നു. രണ്ടാം പകുതി കുടുംബ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന ഒന്നാണ്. ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന്. അത് വൃത്തിക്കായി ചെയ്തിട്ടുമുണ്ട് പടത്തിൽ. നന്മമരൻ ലൈൻ ആണെങ്കിലും ക്ലൈമാക്സ് സീനുകളൊക്കെ തിയേറ്ററിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പു പറയാം. കാരണം തിയേറ്ററിൽ അവസാനം ഉയർന്ന കയ്യടി അതിന് തെളിവാണ്. ബ്രില്യൻസ് പോലുള്ള അമിത പ്രതീക്ഷകളുമായി തിയേറ്ററിലേക്ക് എത്താതിരിക്കുക. ഇട്ടിമാണി ഒരു ഫൺഫിൽഡ് ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് ഒരുക്കിയ ഒരു സിനിമ. ആ ലക്ഷ്യം ശരിക്കും നേടിയെടുത്തു എന്ന് തന്നെ തോന്നുന്നു. അവസാനത്തെ ആ കയ്യടി അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഒരു മോഹൻലാൽ സിനിമ ആവറേജ് അഭിപ്രായം വന്നാൽ തന്നെ ബോക്സ് ഓഫീസിന് മുകളിൽ എത്താറുണ്ട്. ഇട്ടിമാണി ഹിറ്റ് ആകും എന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെ. ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. ഇത് കുടുംബങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫൺ പാക്ഡ് എന്റർടൈൻമെന്റ് സിനിമ തന്നെ.